ഈ ദൈവാലയമാകുന്ന നമ്മുടെ ഈ ശരീരം കർത്താവിൻ്റെ വലിയ സംരക്ഷണത്തിലാണ്. അപ്പോൾ നമ്മുടെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സന്തോഷമായിരിക്കുന്ന വിശ്വസിക്കുന്നു. നമുക്കറിയാം ഈ കൊറോണ കാലഘട്ടം ഭയങ്കരമായ വേദനയിലൂടെ നമ്മൾ കടന്നു പോകുന്ന കാലഘട്ടമാണ്. ഒത്തിരി പേരുടെ ജോലി നഷ്ടപ്പെട്ടു, ഒത്തിരി കുടുംബങ്ങൾ ഭയങ്കരമായ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നു. ഒത്തിരി പേര് വിളിക്കാറുണ്ട് സ്വദേശത്തും വിദേശത്തുമൊക്കെ, അവരുടെ വേദനകളൊക്കെ അവർ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ അവരുടെ വേദനകളെല്ലാം നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മൾ ചോദിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക മക്കളുടെ ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകുന്നൊരു വചനമാണ് ഇന്ന് കർത്താവ് നമുക്ക് ധ്യാനിക്കാൻ തന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ വചനം നമുക്ക് പ്രാവർത്തികമാക്കാം. നമ്മുടെ ആത്മാവിനെ ഈ വചനത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പൊരുൾ മനസ്സിലാക്കാൻ എടുത്തിരിക്കുന്ന വചനം സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 9:8 നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനമാണത്. നമ്മൾ ഈ വചനം വെച്ച് ഒത്തിരി പ്രാർത്ഥിക്കുന്നതാണ്, ശക്തമായി പ്രാർത്ഥിക്കുന്നതാണ്. എങ്കിലും ഒരിക്കൽ കൂടി ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിനെ, ബുദ്ധിയെ, ശരീരത്തെ, ആത്മാവിനെ എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വചനം ധ്യാനിക്കാം. സക്രിയ 9:8, ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ആലോചിക്കേ, നമ്മുടെ പിതാവായ ദൈവം നമ്മളോട് പറയുകയാണ്, ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം മടിച്ച് ഞാൻ കാവൽ നിൽക്കും. ഏതാ എൻ്റെ ഭവനം? ദാ നമ്മൾ തന്നെ. നമ്മളെല്ലാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ നമ്മൾ ദേവാലയങ്ങൾ തന്നെയാണ്. അപ്പോൾ ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയമായ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? എപ്പോഴെങ്കിലും ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം വസിക്കുന്ന ഈ ആലയത്തിന് ചുറ്റും, എൻ്റെ ആലയത്തിന് ചുറ്റും ഞാൻ പാളയം പിടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അതിനെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. അപ്പോൾ ഈ ദൈവാലയമാകുന്ന നമ്മുടെ ഈ ശരീരം കർത്താവിൻ്റെ വലിയ സംരക്ഷണത്തിലാണ്. അപ്പോൾ നമ്മുടെ ആത്മാവിനെ ഏറ്റവും കൂടുതലായി, ശരീരത്തെക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ആത്മാവിനെ നമുക്ക് ഈ സക്കറിയ 9:8 വചനത്തിൻ്റെ വലിയ അഭിഷേക ശക്തിയിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ വലിയൊരു വെളിച്ചമാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരിക. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആ തിരുസന്നിധിയിലേക്ക് നമ്മുടെ ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് വലിയ സംരക്ഷണത്തിലായിരിക്കുവാൻ, നമ്മുടെ ആത്മാവ് എപ്പോഴും സുരക്ഷിതമായിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സക്രിയ 9:8 വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കി ജീവിച്ച് നമ്മുടെ ആത്മാക്കളെ സ്വർഗത്തെത്തിക്കാൻ വേണ്ടി നമുക്ക് കഠിനാധ്വാനം ചെയ്യാം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.